നമസ്കാരം. റഫാൽ യുദ്ധവിമാന കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ ഇന്ത്യയിലെ ഇടനിലക്കാരായ ഡെഫിസിസ് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ദസോ കമ്പനി സമ്മാനമായി നൽകിയത് 8.77 കോടി രൂപ എന്ന റിപ്പോർട്ട്. ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ടാണ് റഫാൽ ഇടപാട് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ദസോ കമ്പനിയിൽ നടന്ന ഓഡിറ്റിൽ ഒട്ടേറെ ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 2016 റഫാൽ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ ദസോയുടെ സബ് കൺട്രോളറായ ഡെഫിസിസ് സൊല്യൂഷൻസ് എന്ന ഇന്ത്യൻ കമ്പനിക്ക് 8.77 കോടി രൂപ നൽകിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റഫാൽ വിമാനങ്ങളുടെ 50 പകർപ്പുകൾ നിർമ്മിക്കാനാണ് ഈ പണം ചെലവഴിച്ചതെന്നാണ് ദസോയുടെ വിശദീകരണമെങ്കിലും ഇത് സാധൂകരിക്കുന്ന തെളിവുകളോ മറ്റോ ദസോയ്ക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഫ്രാൻസിലെ അഴിമതി വിരുദ്ധ ഏജൻസിയായ ഏജൻസ് ഫ്രാൻസൈസ് ആന്റി കറപ്ഷൻസ് കമ്പനിയിൽ നടത്തിയ ഓഡിറ്റിലാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. 2017 അക്കൗണ്ടിൽ ഇടപാടുകാർക്കുള്ള സമ്മാനമായി ഏകദേശം 5,08,925 യൂറോ കമ്പനി ചെലവഴിച്ചു. ഈ പണം റഫാൽ വിമാനങ്ങളുടെ പകർപ്പ് നിർമ്മിച്ചതിന് ചെലവഴിച്ചെന്നാണ് കമ്പനിയുടെ വിശദീകരണം. പക്ഷേ ഇതിന്റെ തെളിവുകളും ദസോയ്ക്ക് ഹാജരാക്കാനായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ കമ്പനിയായ ഡെഫിസിസ് സൊല്യൂഷൻസിന് പണം നൽകിയത് സംബന്ധിച്ചും വൻ ക്രമക്കേടുകളാണ് AFA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു വിമാന മാതൃകയ്ക്ക് 20,357 യൂറോയാണ് വിലയിട്ടിരിക്കുന്നതെന്നും ഇത് ഉയർന്ന തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ചെലവുകൾ ഇടപാടുകാർക്കുള്ള സമ്മാനമാണെന്ന രീതിയിൽ അക്കൗണ്ടുകളിൽ വിശദീകരിച്ചതിനെക്കുറിച്ചും ദസോയ്ക്ക് വ്യക്തമായ മറുപടി നൽകാനാകില്ലെന്നതും റിപ്പോർട്ടിലുണ്ട്. ഇന്ത്യയിലെ വിവാദ വ്യവസായിയായ സുഷേർ ഗുപ്തയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് ഡെഫിസിസ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നേരത്തെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് സുഷേൻ ഗുപ്ത എന്ന് പറയുന്നത്. അതേസമയം ദസോയിലെ ഓഡിറ്റിൽ കണ്ടെത്തിയ ക്രമക്കേടുകളെ സംബന്ധിച്ച് AFA ഫ്രഞ്ച് പ്രോസിക്യൂഷൻ അധികൃതരെ വിവരമറിയിച്ചിട്ടില്ലെന്നും മീഡിയ പാർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫാൽ കരാറിനെ സംബന്ധിച്ചുള്ള അന്വേഷണാത്മക പരമ്പരയിലെ ആദ്യ ഭാഗമായാണ് മീഡിയ പാർട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 3 ഭാഗമുള്ള പരമ്പരയിലെ 2 റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നും 3-ാമത്തെ റിപ്പോർട്ടിൽ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും മീഡിയ പാർട്ട് റിപ്പോർട്ടർ ഇന്ത്യ ടുഡേ TVയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ദുരൂഹമായ ഇടപാടുകൾ കണ്ടെത്തിയിട്ടും കമ്പനിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വാർത്തകളില്ല. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരെയാണ് ചോദ്യചിഹ്നം ഉയരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിരോധ രംഗത്തെ കരാറുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ സംശയമുണ്ടെന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് ഈ ഇടപാട് സംബന്ധിച്ച സൂചന നൽകിയത്. ഡെഫിസിസ് എന്ന ഇന്ത്യൻ കമ്പനിക്കാണ് തുക കൈമാറിയതെന്നും സാധാരണഗതിയിൽ സമ്മാനമായി കൈമാറുന്ന തുകയേക്കാൾ കൂടിയ തുകയാണ് നൽകിയതെന്നുമായിരുന്നു കണ്ടെത്തൽ.